അഗെയിൻ വെൽക്കം ടു ഋജുമധുരം യൂട്യൂബ് ചാനൽ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കടലക്കറിയാണ്. ഇതുവരെ ആരും ഈ സ്റ്റൈലിൽ കടലക്കറി വെച്ചിട്ടുണ്ടായില്ല. കാരണം അത്രയ്ക്കും രുചിയേറിയ ഒരു കടലക്കറിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്ര അളവിലാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്നലെ കുതിർത്ത് വെച്ച കടലയാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇന്നലെ രാത്രി തന്നെ കുതിർത്ത് വെക്കണം, എന്നാലേ നമുക്കത് കടലക്കറിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഞാനിവിടെ എടുത്തത് അരച്ചതിൻ്റെ കൂടി ചേർക്കാൻ കൂടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ, തേങ്ങയും കൂടി നമുക്കതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറുതായി മുറിച്ച് വെച്ച തക്കാളിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടമാകാം, കാരണം ഞാനിവിടെ കുറച്ച് മുളക് പൊടി മാത്രമേ യൂസ് ആക്കാറുള്ളൂ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ് മല്ലിപ്പൊടി. മല്ലിപ്പൊടിയാണ് ഏറ്റവും വലിയ ഘടകം. മല്ലിപ്പൊടി യൂസ് ആക്കി ആരും കടലക്കറി ഇതുവരെ വെച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ചിക്കൻ മസാലയോ കൂടി ചേർത്ത് കൊടുക്കും. ചിക്കൻ മസാല ഇല്ലെങ്കിൽ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ കടലക്കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം കടല, പിന്നെ അതിൻ്റെ കൂടെ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. സവാള ഞാൻ പറഞ്ഞതായിരുന്നു, കുറച്ച് അരവിൻ്റെ കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനാവശ്യമുള്ള വെള്ളം, അത് നിങ്ങൾ അളവ് നോക്കിക്കോ. ഇതിന് അനുസരിച്ച് എത്രയാണോ കടല എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ആണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് കുക്കറിലോട്ട് അതിനെ മാറ്റാം. കുക്കറ് നമുക്ക് അതൊന്ന് വെന്ത് വരണം. വെന്ത് വരും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് ഉള്ളി ഒന്ന് വറുത്തെടുക്കുകയാണ്. ഉള്ളി നല്ല രീതിയിൽ വറന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനെ നന്നായി നമുക്കൊന്ന് ഇളക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളതാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നേരത്തെ എടുത്തു വെച്ച തേങ്ങയും ചേർത്ത് നല്ലവണ്ണം അതിനൊന്ന് ഇളക്കി എടുക്കാം. ഞാൻ ഉണ്ടാക്കുന്ന കടലക്കറിയുടെ ടേസ്റ്റ് കൂടാൻ കാരണം ഒന്നാമത് മല്ലിപ്പൊടി ചേർക്കുന്നതാണ്. പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിനെ ഞാനിപ്പോൾ ഇളക്കി എടുക്കാൻ പോകുന്നു. അപ്പോൾ അത് നന്നായി ഒന്ന് ഇളകി വരണം, കാരണം എല്ലാം ഒന്ന് മിക്സായി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം നന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വേവിക്കാൻ വെച്ച കടലയും കൂടി നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്നും ഞാൻ കുറച്ച് കടല മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കടലക്കറിയുടെ പ്രത്യേകത. ഞാൻ മാറ്റി വെച്ച കടലയും അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ആക്കി വെച്ചതാണ്, ഉള്ളിയൊക്കെ ചേർത്തിട്ട് അതിനെ അരച്ചിട്ട് കടലയിലോട്ട് കൂടി മിക്സാക്കി കൊടുക്കാം. പിന്നെ അതിനൊപ്പം തന്നെ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടില്ല കടല, കടലയും കൂടി ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. അതും കൂടി നേരത്തെ അരവിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി അതിനെ മിക്സ് ചെയ്യാം. അതിന് കൂടെ ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതിനനുസരിച്ച്. നല്ല നല്ല കട്ടിയുള്ള ഒരു കറിയാണിത്. നല്ല കടലക്കറിയാണെങ്കിൽ നമുക്ക് എന്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്കതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. നിങ്ങൾ കടലക്കറി കൂടുതൽ ആക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഉപ്പിൻ്റെ അളവ്. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കാം. എന്നിട്ട് അതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് അവസാനമായി നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് ചിക്കൻ മസാല. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്തിട്ട് അതിനൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കറിവേപ്പിലയും കൂടി അതിൽ ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം.
എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.